Hello guys, welcome back to my channel. Apa korean nalinu session nyan ingane direct aayittu vandittu video cheyyan. Appo innu nyan cheyan povunnathu Meesho haul aanu. Meesho nu purchase cheyidittulla korchu dresses aanu innu kaanikkan povunnathu. Namukku modest aayittu wear cheyan pattiya simple aayittulla and bayangara affordable aayittulla korchu dresses aanu kaanikkan povunnathu. Idokke nyan vaangichu vechittu korchu naal aayi video cheyan pattiyittilla. Appo oronu oronu aayittu vaangikkunnathaanu. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ച എല്ലാ പ്രോഡക്റ്റിന്റെ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ കോഡ് നിങ്ങൾ മീഷോയിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സെയിം പ്രോഡക്റ്റ് കിട്ടട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് പിന്നെ മീഷോനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മീഷോ ചില റീസെല്ലിംഗ് ആപ്പാണ് നമുക്കതിൽ നിന്ന് പ്രോഡക്റ്റ് റീസെയിൽ ചെയ്യുകയും ചെയ്യാം നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം ഭയങ്കര അഫോർഡബിൾ ഹോൾസെയിൽ പ്രൈസിലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുക പക്ഷേ കുറേ ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ട് ഭയങ്കര ചീപ്പ് പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കുറേ മീഷോ ഹോളുകളും മീഷോ ഡ്രസ് കളക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുക അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം പിന്നെ നമ്മുടെ ഫാമിലി ഇപ്പോൾ 1K+ ആയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് ഇതൊരു ഡെനിം ജാക്കറ്റാണ് ജാക്കറ്റ് എന്ന് പറയാനുള്ള ഒരു ഷ്രഗാണ് ഭയങ്കര അത്ര കട്ടിയൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയൽ അല്ല ഒറിജിനൽ ഡെനിം അല്ല ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ക്ലോത്താണ് കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു സ്ലീവാണ് മടക്കി വെക്കാൻ നമുക്ക് ഫുൾ സ്ലീവ് ആയിട്ട് ഇടാം കേട്ടോ ഇതിൻ്റെ ലെങ്ത് വന്നിട്ടൊരു മുട്ടിൻ്റെ താഴെയായിട്ടാണ് ഈ ഈ ഒരു ഷ്രഗ് ലെങ്ത് വരുന്നത് ഈ ഒരു എണ്ണം നമ്മുടെ കയ്യിലുണ്ടായാൽ നമുക്ക് മിക്ക ഡ്രസ്സുകളും സ്റ്റൈൽ ചെയ്യാൻ നല്ലതായിരിക്കും ഇതുപോലെ ഡെനിം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബോറായിട്ടുണ്ടാവില്ല ഷ്രഗ് സോളിഡ് കളേഴ്സിലുള്ള ടോപ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റും ഇവിടെ കംഫർട്ടബിൾ ആണ് ഇത് ഇടാൻ ഓവർ സൈസ് ആയിട്ടൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ട് മോഡസ്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ് അപ്പോൾ ടീഷർട്ട് ജീന് പിന്നെ ഷോർട്ട് ടോപ്സ് അതൊക്കെ ഇടാൻ ഡിസ്കംഫർട്ട് ആയിട്ടുള്ളവർക്ക് ഇതുപോലെ ഷ്രഗ് ആഡ് ചെയ്താൽ മോഡസ്റ്റ് ആയിരിക്കും അറ്റ് ദ സെയിം ടൈം അത് നല്ല സ്റ്റൈലിഷ് ലുക്കും ഉണ്ടാവും അപ്പോൾ ഇങ്ങനൊരു ഷ്രഗ് ഉള്ളത് നല്ലതാണ് എനിക്കിതുപോലെ ഷ്രഗ് ഇടാനും അതേപോലെ ഡ്രസ്സ് ലെയർ ചെയ്തിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായി ഇതുവരെ ഞാൻ യൂസ് ചെയ്തില്ല ഞാൻ വീഡിയോ എടുത്തിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗോൾഡൻ ബട്ടണാണ് വരുന്നത് ഇത് കുറച്ച് ലോക്കലായിട്ട് ഫീൽ ചെയ്യും ഞാൻ മീഷോയിൽ കണ്ട പിക്ചർ ഞാൻ സൈഡിലായിട്ട് ആഡ് ചെയ്യാം പിന്നെ ഞാനിത് സ്റ്റൈൽ ചെയ്യാം ജസ്റ്റ് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോയും ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഒറിജിനലും പിക്ചറിലുള്ളതും മനസ്സിലാവും പിക്ചറിലുള്ള എക്സാക്റ്റായിട്ടുള്ള ഒരു ഡ്രസ്സൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുക ചെറുതായിട്ട് കളറിലോ ഡിസൈനിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം ഷ്രഗ് ഞാൻ വാങ്ങിച്ചത് 426 രൂപക്കാണ് ഞാൻ സൈസ് ലാർജ് ആണ് വാങ്ങിച്ചത് കാരണം എനിക്ക് ഓവർ സൈസ് ആയിട്ട് ഡ്രസ്സ് ഇടാനാണ് ഇഷ്ടം അപ്പോൾ ഓരോരുത്തരുടെ സൈസ് അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ നോക്കിയപ്പോൾ 417 ആണ് ഉള്ളത് സ്റ്റിച്ചിങ് ഒക്കെ അത്ര ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് എന്നൊന്നും പറയുന്നില്ല ഒരു എന്താ പറയുക ജസ്റ്റ് ഓക്കെ ആണ് പിന്നെ ഈ ഒരു ബട്ടണുമാണ് എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തത് ഇതൊരു പ്ലെയിൻ ബ്ലാക്ക് ബട്ടൺ ആയിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ ഈ ഗോൾഡന് നമുക്കൊരു ലോക്കൽ ടച്ച് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ബട്ടണൊന്നുമില്ല ജസ്റ്റ് ഇതാ ഇങ്ങനെ ലെയർ ലെയറായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഇത് നിൽക്കുക അത് ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ അയൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അയൺ ചെയ്തിട്ടൊക്കെ ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു ഷ്രഗാണ് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് പിന്നെ മീഷോയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ എപ്പോഴും റിവ്യൂ നോക്കിയിട്ട് റേറ്റിംഗ് നോക്കിയിട്ടൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക അതല്ലെങ്കിൽ ഫേക്ക് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു മാക്സി ഡ്രസ്സാണ് ഇത് ആനിമൽ പ്രിൻ്റ് ആണ് വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ വൈറ്റ് ബ്ലാക്ക് ഒക്കെ കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചൊരു ടോപ്പാണ് ഒരു ദിവസം മീഷോയിൽ ഒരു ദിവസത്തെ ഓഫർ ഉണ്ടായിരുന്നു മീഷോയിൽ റേറ്റൊക്കെ ഭയങ്കര കുറവായിട്ട് സാധാരണ ഉള്ളതിനെക്കാട്ടിൽ കുറവായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ജസ്റ്റ് 360 രൂപീസിനാണ് ഭയങ്കര വേർത്താണ് ഒരു ക്വാളിറ്റി ഒരു ബ്രാൻഡ് കമ്പയർ ചെയ്തിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് എങ്കിലും 360 രൂപയ്ക്ക് നമുക്ക് നല്ല ലുക്കിൽ കിട്ടുന്ന ഒരു ടോപ്പാണിത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 422 രൂപ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ ആണ് അപ്പോൾ ക്ലോത്തൊക്കെ അത്ര ബോത്ത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഓക്കെ ആവില്ല പക്ഷേ അതൊന്നും പ്രശ്നമല്ല ലുക്ക് മാത്രം നോക്കുന്നവർക്കാണെങ്കിൽ ഇത് നല്ലൊരു
അടിപൊളി ഡ്രസ്സാണ്, ഫുൾ സ്ലീവാണ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള, നല്ല മോഡസ്റ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. ഒരു ബ്ലാക്ക് പാൻറ്റിൻ്റെ ബ്ലാക്ക് ഷോളൊക്കെ വെച്ചിട്ട്, പിന്നെ ബ്ലാക്ക് ബെല്ലീസും നല്ലൊരു സ്റ്റൈലിഷ് ബാഗൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ ഇങ്ങനെ ബട്ടൺ വരുന്നുണ്ട് സ്ലീവിൻ്റെ അവിടെ. പിന്നെ ഇവിടെ ഒരു പഫ് സ്ലീവ് പോലെ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത്, നെക്ക് നല്ല ഡീപ്പ് നെക്കാണ് വരുന്നത്. സോ നമ്മൾ എന്തായാലും ഒരു ഇന്നർ ടോപ്പ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബ്ലാക്കിൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ഹൈനക്കായിട്ടുള്ളതല്ല എങ്കിലും നമ്മുടെ കഴുത്ത് കാണാത്ത രീതിയിൽ ഉള്ളൊരു ഇന്നർ ടോപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വന്നിട്ട് നല്ലൊരു സ്റ്റിച്ചിങ്ങാണ്, നല്ല ഒരു വെറൈറ്റി ഡിസൈനാണ്. ഇവിടെ വേസ്റ്റിൻ്റെ ഇവിടെ വന്നിട്ട് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല, ഒരു റോസായിട്ട് വന്നിട്ടാണ് ഇതിൻ്റെ ഒരു ലെയറൊക്കെ പോകുന്നത്. ഇങ്ങനെ കണ്ടോ, ചെരിഞ്ഞ് താഴേക്കാണ് ഇതിൻ്റെ ഒരു ലെയറൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാലത്തും ഒരു ട്രെൻഡിൽ നിൽക്കുന്ന ഒരൈറ്റാണ്. കുറച്ച് മുന്നേ ഈ ഒരു പ്രിൻ്റൊക്കെ ഭയങ്കര ട്രെൻഡായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും നമുക്ക് നല്ല ക്ലാസ്സി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു പാറ്റേണാണ് ഇതൊക്കെ. സൈഡിലായിട്ട് ഇങ്ങനെ സിപ്പ് പോകുന്നുണ്ട്. സോ ബേബീസ് ഉള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഇത്. ഇവിടെ ഇങ്ങനെ സിപ്പ് പോകുന്നു. എടുത്ത സൈസ് എന്ന് പറഞ്ഞാൽ സ്മോളാണ്, നമ്മുടെ സ്ലിമ്മായിട്ട് തോന്നിക്കും ഇതിടുമ്പോൾ. കാരണം ഇതിൻ്റെ വേസ്റ്റിൻ്റെ അവിടെ ഒരു പ്രത്യേക സ്റ്റിച്ചാണ് വന്നിട്ടുള്ളത്. അതിടുമ്പോൾ ഒന്നുകൂടി ഷേപ്പിലായിട്ട് തോന്നിക്കും. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. 360 രൂപയ്ക്ക് എനിക്ക് വേർത്തായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ഡ്രസ്സിൻ്റെ ഒരു റേറ്റൊക്കെ അനുസരിച്ച് ഇത് ഭയങ്കര ചീപ്പാണ്. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലോത്ത് പോളിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു പോളിസ്റ്റർ മെറ്റീരിയലാണ്. പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ കുഴപ്പമില്ലാത്ത സ്റ്റിച്ചിങ് ആണ്. സോ എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റും ഈ ഒരു ചെറിയ പ്രൈസിന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. സോ അടുത്ത ടോപ്പ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ടോപ്പാണിത്. ഇത് താഴേക്ക് വന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് വരുന്നത്. ഒരു ഗ്രേ കളറിലുള്ള നല്ലൊരു ടോപ്പാണ്. അതിൻ്റെ സ്ലീവ് വന്നിട്ട് ഈ ഒരു പാറ്റേണാണ്. ഞാൻ എപ്പോഴും ഡ്രസ്സ് എടുക്കുമ്പോൾ സ്ലീവിൽ എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരാൻ നോക്കട്ടോ. വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള സ്ലീവ് നോക്കിയിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാറുണ്ട്. എനിക്ക് സ്ലീവ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും ഡിസൈനിൽ വരുന്നത്. ഇത് വന്നിട്ട് നീ ലെങ്ത് ആണ്, അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നീ ലെങ്ത്തോ ആണ്. സ്ലീവ് ഫുള്ളായിട്ടില്ല എങ്കിലും ഏകദേശം നമ്മുടെ 3/4 കാട്ടി താഴെ പോകുന്നുണ്ട് സ്ലീവ്. സ്ലീവിൻ്റെ താഴെ ഇങ്ങനെ എലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ബാക്കിൽ വന്നിട്ട് ഒരു ബട്ടൺ ഉണ്ട്, ഒരു ഗോൾഡൻ ബട്ടണാണ്. അതത്ര ഭംഗിയില്ല എങ്കിലും കുഴപ്പമില്ല, ബാക്കിലല്ലേ. പിന്നെ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല, പ്ലെയിനാണ്. ഇതിൽ ക്ലോത്ത് വന്നിട്ട് ക്രേപ്പാണ്. ക്രേപ്പാണെങ്കിലും ഭയങ്കര കുറച്ച് നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്രേപ്പാണ്. ഭയങ്കര ലോക്കലായിട്ടുള്ള ക്ലോത്തല്ല. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് നമ്മൾ എന്തെങ്കിലും ജീൻസിൻ്റെ കൂടെ, ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെ ബ്ലാക്ക് ഷോളൊക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്തത് ഒരു ടോപ്പ് തന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ലോങ് ടോപ്സ് ഭയങ്കര കുറവാണ്, ഡ്രസ്സസ് ആയിട്ടുള്ള ഇതുപോലത്തെ ഡ്രസ്സസ് ആയിട്ടുള്ളത് കുറവാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ച് മീഷോയിൽ തപ്പി ഇറങ്ങിയതാണ്. എല്ലാം 500 rupees താഴായിട്ടുള്ളതാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ ചില ഒക്കേഷനിലേക്കൊക്കെ നമുക്ക് ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് ഷർട്ടും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും, അത്ര കംഫർട്ട് ആയിരിക്കില്ല. അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും മീഷോന്ന്. അപ്പോൾ അടുത്തത് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞു കുഞ്ഞു ചെക്കാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് വന്നാൽ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇപ്പോൾ പണ്ട് മുതലേ ഉള്ളൊരു പാറ്റേൺ ആണ്. എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ഇത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല ഈ ഒരു ചെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷേ ഇത് എല്ലാ കാലത്തും ട്രെൻഡിങ് ആണ്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മുടെ ബ്രാൻഡഡ് ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് പക്ക കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ താഴെ ഫ്രീൽസ് വരുന്നുണ്ട് കണ്ടോ, താഴെ നീ ലെങ്ത് ആണ്. നീ ലെങ്ത് അല്ല, അതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ബാക്കിൽ, സോറി ഫ്രണ്ടിൽ, ബാക്കിൽ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഉള്ളത്. നല്ല ഭംഗിയാണ് ഇതിട്ടാൽ. അപ്പോൾ ഇത് ഞാൻ സൈസ് വാങ്ങിച്ചത് മീഡിയമാണ്. എൻ്റെ ആക്ച്വൽ സൈസ് തന്നെ സ്മോളാണ്. അപ്പോൾ ഇത് ഒരു ബെൽറ്റൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ലുക്കായിട്ടുണ്ടാവും. പിന്നെ ഇതിന് ഇത് സ്ലീവ്ലെസ് ആണ്. സോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട്
ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് തിക്ക് മെറ്റീരിയലിലുള്ള ഇന്നർ യൂസ് ചെയ്യുക. ഭയങ്കര തിന്നായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഇന്നർ ടോപ്പ് യൂസ് ചെയ്യരുത്. കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഫുൾ സ്ലീവോ അതല്ലെങ്കിൽ പഫ് സ്ലീവൊക്കെ വരുന്ന ടോപ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഷർട്ട് ഇതിൻ്റെ ഉള്ളിൽ പെയർ ചെയ്യാം. അപ്പോൾ ഷർട്ടിൻ്റെ കോളറൊക്കെ ഇവിടെ വരുന്ന സമയത്ത് അത് വേറൊരു ലുക്കായിട്ട് മാറും. പിന്നെ ഇത് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് മീഡിയമാണ്. എൻ്റെ ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ സ്മോളാണ്. അപ്പോൾ ഇത് കുറച്ച് ഓവർ സൈസ് ആയിട്ട് നിന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഭയങ്കര ലൂസൊന്നല്ല, എങ്കിലും സെൻറ്ററിലൊരു ബെൽറ്റൊക്കെ ആഡ് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് ഇതിന് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്, അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചത് 350 രൂപക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 381. പിന്നെ ഈ ഒരു പാറ്റേണിലുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഈ ഒരു കാറ്റഗറിയിൽ തന്നെ വേറെ ഡിസൈനിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ചീപ്പാണെന്ന് തോന്നില്ല. ഇത് പക്ക കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. സോ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ടോപ്പ്. ഇനി കാണിക്കാൻ പോകുന്നത് ഒരു പാൻ്റാണ്. അപ്പോൾ ആ ഒരു പാൻറ് ഞാൻ കാണിച്ചുതരാം. ഇന്നത്തെ ഹോൾ വീഡിയോയിലെ ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു പാൻറ്റാണ്. ഇതൊരു ബ്ലാക്ക് ഒരു ക്യാരറ്റ് പാൻറ് എന്ന് പറയുന്ന പാൻറ്റാണിത്. ഇത് വന്നിട്ട് ഇവിടെ പോക്കറ്റ് വരുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള രണ്ട് പോക്കറ്റ് രണ്ട് സൈഡിൽ വരുന്നുണ്ട്. പ്യുവർ കോട്ടണിലുള്ള ഒരു നോർമൽ പാൻറ് തന്നെയാണ്. നമുക്ക് കുർത്താസിൻ്റെ കൂടെ ടൂണിക്സിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻറ്റാണ്. നല്ല കോട്ടൺ, നല്ല കംഫർട്ടാണ് ഇത് വെയർ ചെയ്യാൻ. പിന്നെ ഇവിടെ രണ്ട് കെട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കളർ ഗ്യാരണ്ടി അറിയില്ല, ഇതുവരെ വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ കളറ് ഫെയ്ഡ് ആവുമോ എന്നുള്ളത് അറിയില്ല. അതർവൈസ് ബാക്കിയെല്ലാം ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ്. നല്ല പോക്കറ്റ്, നല്ല സ്റ്റിച്ചിങ് ഒക്കെ ആണ്. പിന്നെ ഇവിടെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്ര പ്രൊഡക്ട്സ് ആണ് നമുക്കിന്നുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക്, സോറി, കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾ മീഷോയിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെയിം പ്രൊഡക്റ്റ് കാണുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. മീഷോയിൽ ലിങ്ക് ഇല്ല. ലിങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഈസി ആയേനെ. പക്ഷേ ലിങ്ക് ഇല്ല, കോഡാണുള്ളത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ കോഡാണ്. അത് സെർച്ച് ചെയ്താൽ മതി. മീഷോ ഡൗൺലോഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ കൊടുക്കാം. ഇതിൽ പറയാനുള്ളത് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോഴും പിന്നെ മീഷോ എന്ന് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. അതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നതാണ്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ നമ്മുടെ റിവ്യൂ റേറ്റിംഗ് ഒക്കെ നോക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കുക, എത്ര ഡേയ്സിനുള്ളിലാണ് റിട്ടേൺ ചെയ്യേണ്ടത് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിട്ടേൺ ചെയ്യുക. വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുക നമ്മൾ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ അതും കൂടെ ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ വരുന്നത് ഒരിക്കലും ആർക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.